കഥ തുടങ്ങുകയായി. അങ്ങനെയും ഒരു ഓലപ്പുര. ഒലയാൽ മേഞ്ഞൊരു കൊമ്പുഗ്രഹത്തിൻ്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി. ഒലയാൽ മേഞ്ഞൊരു കൊമ്പുഗ്രഹത്തിൻ്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി. നീ ഇപ്പോഴല്ല കഥ പറയേണ്ടത്. മാഷെ, 9 മണിക്ക് ഞാനിവിടെ വന്നിരിക്കുന്നു. 9:30 അരമണിക്കൂർ വൈകി. എനിക്ക് ഈ കഥ പറഞ്ഞ് ഷാർജയിൽ പോണ അടുത്ത കഥാപ്രസംഗം. അല്ല പ്രഭ, ഞാനത് പറഞ്ഞോട്ടെ? പറയൂ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുകയാണ്. ഇവിടുത്തെ VIP കളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലൊരു VIP ആണ് ഞാനും. ഇത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എനിക്ക് അഡ്വാൻസ് തന്നിട്ട് വന്നിരിക്കുകയാണ് കഥ പറയാനായിട്ട്. അതെ, പക്ഷെ ഞാനാണ് ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അദ്ദേഹമാണ് എന്നെ ചുമതല. ഞാൻ ഈ കഥ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചോട്ടെ. അല്ല അല്ല, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. സാക്ഷാൽ മൂത്ത് വിളഞ്ഞ നാളികേരം എടുത്ത് പാകി മുളപ്പിച്ച് വെണ്ണീറും ചാണകം ഇട്ട് വളർന്നു വന്ന പുഷ്ടിമുള്ള തെങ്ങിന്റെ ഒലയാൽ മേഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ കൊലയിൽ നിന്നൊരു കോമളാങ്കി. അത് വേണ്ട. നീ മുമ്പ് ഓല പറഞ്ഞിട്ട് നിന്നെ ഇറക്കി വിട്ടത് ഓർമ്മയുണ്ടല്ലോ. അന്ന് മാഷ കൂടെ ഒരുത്തുണ്ടായിരുന്നില്ല, ഒരു വൃത്തികെട്ടവൻ മേഹൻലാൽ. നിനക്ക് എന്താ ഓലയിൽ ഇത്ര താല്പര്യം? ഓല നല്ലതല്ലേ? നല്ലതാണ്, ആയിക്കോട്ടെ. നിനക്ക് പരമാ, നീ എന്റെ വീട്ടിൽ വന്ന് എന്റെ കാല് പിടിച്ചോണ്ടാ ഞാൻ ഇസ്റ്റ് ചെയ്ത് നിന്നെ കയറ്റിയത്. ഇത്രയും പേരുടെ മുമ്പ് വെച്ച് എന്നെ അപമാനിക്കരുത്. നീ കഥ പറ, നിനക്ക് കഥ പറയാൻ എന്താ പ്രയാസം? ഓല കൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. നീ ഓല ഇത്രയും പേര് കഥ കേൾക്കാൻ വേണ്ടി. നീ കഥ പറ, നിനക്ക് എന്താ കഥ പറയാൻ ബുദ്ധിമുട്ട്? കഥ പറയാൻ എനിക്ക് ബുദ്ധിമുട്ട്. എന്താ പറ, ആ കഥ പറയാ പരമ. കഥ പറ, കഥ പറയാ എന്ന് പറഞ്ഞു. കഥ പറ പരമ. മാഷെ, എന്നെ പേടിപ്പിക്ക തന്നെ. കഥ പറടാ. എന്ത് കഥ പറടാ? എന്ത് കഥ പറയാൻ? നിനക്ക് എന്താ പ്രയാസം? പറയാൻ കഥ പറയാൻ ബുദ്ധിമുട്ട്? എന്താ കഥ പറയാൻ ബുദ്ധിമുട്ട്? എന്താണെന്ന് ടീൻഡൂടി അല്ല പറയാ. കഥ പറടാ. എന്ത് മാഷെ, എനിക്ക് ക്ഷമ കെടുന്നു കേട്ടോ. കഥ പറ, കഥ പറടാ. നിനക്ക് എന്താ ബുദ്ധിമുട്ട്? കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു. ആ കഥയല്ല മാഷെ ഞാൻ ഇവിടെ പറയുന്നത്. പുതിയ കഥയാണ് ഇത്. അവരോട് പറയാണ് ആ കഥയല്ല, പുതിയ കഥ തുടങ്ങുക എന്നാണ് മാഷെ ഞാൻ പറയാൻ പോണത്. ഓഹോ, പുതിയ കഥയാണ്? പുതിയ കഥയാണ്. ആണോ? അതെ. പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം. പ്രിയമുള്ളവരെ, ഈ കഥയുടെ പേര് പ്രഭാകരന്റെ കണ്ണുനീർ അഥവാ മർബഹ. അതെ, പ്രഭാകരൻ കൽക്കട്ടയിൽ ജോലി നോക്കുകയാണ്. പ്രഭാകരന് ഒരു ഫോൺ സന്ദേശം കിട്ടി. അവന്റെ അച്ഛന്റെ 3-ാമത്തെ ഭാര്യ മരിച്ചുപോയി. ദുഃഖം സഹിക്കാനാവാതെ പ്രഭാകരൻ കൽക്കട്ടയിൽ വന്ന് ഫ്ലൈറ്റിൽ ചാടിക്കയറി അങ്ങനെ ആ വിമാനം നെടുമ്പാശ്ശേരിയിലെത്തി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു ടാക്സി എടുത്ത് സ്വന്തം നാടായ ചങ്ങനാശ്ശേരിയിലേക്ക് യാത്രയായി. അങ്ങനെ പോകുമ്പോൾ ആ വഴിയരികിൽ വെറുതെ ഇടത് ഭാഗത്തേക്ക് ഒന്ന് നോക്കി, ഒരുപാട് പുന്നമരം പൂത്തു നിൽക്കുന്നു. ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൾ പൂത്തു, പുന്നകൾ പൂത്തു നല്ല പൂമണം വീശി. ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൾ പൂത്തു, പുന്നകൾ പൂത്തു നല്ല പൂമണം വീശി. ആലപ്പുഴ അരൂർ റോട്ടിൽ. അങ്ങനെ പ്രഭാകരൻ വീണ്ടും യാത്രയായി. അങ്ങനെ കുറെ ദൂരം പോയപ്പോൾ പ്രഭാകരനൊന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നി. ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ കാറ് നിർത്തി പ്രഭാകരൻ മൂത്രമൊഴിച്ചു. മൂത്രമൊഴിച്ചതിന് ശേഷം ഒരു നെടുനിശ്വാസമിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ആ മരത്തിലും അതും ഒരു പുന്നമരമായിരുന്നു. അതങ്ങനെ പൂത്തു നിൽക്കുകയാണ്. അങ്ങനെ ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൾ പൂത്തു, പുന്നകൾ പൂത്തു നല്ല പൂമണം വീശി. പ്രഭാകരൻ വണ്ടിയിൽ കയറി തൻ്റെ അമ്മയെ കാണാൻ പ്രഭാകരൻ വീണ്ടും യാത്രയായി. അങ്ങനെ പ്രഭാകരൻ റോഡിന്റെ വലത് ഭാഗത്തേക്ക് ഒന്ന് വെറുതെ ഒന്ന് നോക്കി, അപ്പോഴും ആലപ്പുഴ അരൂർ റോഡിൽ പുന്നകൾ പൂത്തു, പുന്നകൾ പൂത്തു നല്ല പൂമണം വീശി. അല്ല, ഈ ആലപ്പുഴ അരൂർ റോഡിൽ പുന്നമരം പൂത്തു നിൽക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. നീ ഇനി അത് പറയേണ്ട കാര്യമില്ല, കഥ മുന്നോട്ട് പോട്ടെ. കഥ മുന്നോട്ട് പോവാണ്, അവിടെ തടഞ്ഞ് നിൽക്കണ്ട. കഥ മുന്നോട്ട് പോട്ടെ. അങ്ങനെ പ്രഭാകരൻ കാറിൽ കയറി വീണ്ടും യാത്രയായി. തന്റെ
മരിച്ചുപോയ അമ്മയുടെ മൃതദേഹം ഒരു നോക്ക് കാണാൻ വേണ്ടി അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്തപ്പോൾ പ്രഭാകരന് ദാഹം തോന്നി, പരവശം തോന്നി. പ്രഭാകരൻ ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ കാറ് നിർത്തി. അതിന്റെ തൊട്ടരികിൽ ഒരു മുറുക്കാങ്കട, അവിടെ കയറി ഒരു സർവത്ത് കുടിച്ചു. രണ്ടാമതും ഒരു സർവത്ത് കുടിച്ചു. മൂന്നാമതും ഒരു സർവത്ത് കുടിച്ചു. ദാഹം തീർന്നില്ല. നാലാമതും ഒരു സർവത്ത്. മതി 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 മതി, ഞാൻ സർവത്ത് കുടിക്കണ്ട. അതെന്താ ഈ വൈ മൂത്രം ഒഴിക്കാൻ മുട്ടുമോ അവന്? പിന്നെയും അതാ ഒറ്റയ്ക്കല്ലേ മുളത്, മാഷല്ലല്ലോ മുളണത്. അല്ല പിന്നെ പിന്നെ താമസിക്കാൻ വേണ്ടി. അപ്പൊ ഒരു ഒരു സർവത്ത് ക്യാൻസൽ ചെയ്യും. അങ്ങനെ മൂന്ന് സർവത്തും കുടിച്ച് പ്രഭാകരൻ കാറിൽ കയറി. അങ്ങനെ വീണ്ടും യാത്രയായി. അങ്ങനെ ദൂരേക്ക് നോക്കിയപ്പോൾ ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൾ പൂത്തു. ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൾ പൂത്തു. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു വടവൃക്ഷം കണ്ടു. പ്രഭാകരൻ ഒന്ന് മൂത്രം ഒഴിക്കണം. പുന്നമരം എന്ന് പറയരുത്, പുന്നമരം വേണ്ട. പുന്നമരം അല്ല, പുന്നമരം വേണ്ട. അത് പുന്നമരമല്ല, ആ വടവൃക്ഷം ഒരു നെല്ലിമരമായിരുന്നു മാഷേ. ആ നെല്ലിമരമാണ് ഇത്. കഥയുടെ അവസാനം മാഷക്ക് മനസ്സിലാവുള്ളൂ. ആ നെല്ലിമരത്തിന്റെ ചുവട്ടിലിരുന്ന് മൂത്രമൊഴിച്ച് ഒരു നെടു നിശ്വാസം ഇട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ആ നെല്ലിമരത്തിന്റെ തൊട്ടരികിൽ ഒരു ചെറിയൊരു പുന്നമരം പൂത്തു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ആലപ്പുഴ അരൂർ തോട്ടിൽ പുന്നകൾ പൂത്തു. മതി 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 മതി, കഥ പ്രസംഗം മതി. തുണി നിന്നിട്ട് പോകും.